കക്കരച്ചി കൊണ്ടുള്ള ഒരു വിഭവമാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ കഴുകി വെച്ചിട്ടുള്ള കക്കയിറച്ചി എടുത്ത് കുക്കറിലേക്ക് ഇടുക. പിന്നെ അത് പാത്രത്തിലെ കക്കയിറച്ചി കഴിയുന്നത് വരെ കുക്കറിലേക്ക് ഇടുക. അതിനുശേഷം മുറിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് വെള്ളം ഒഴിക്കണം. പിന്നെ മുറിച്ച് വെച്ച പച്ചമുളക്, സവോള, ഇഞ്ചി, പിന്നെ തേങ്ങാക്കുത്തുകൾ ഇതെല്ലാം കുക്കറിലേക്ക് ഇടുക. തേങ്ങാക്കുത്തുകൾ മുഴുവൻ ഇടുക. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി ആക്കിയിട്ട് വേവിക്കുക. പിന്നീട് നമുക്കിതിൻ്റെ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി, കടുക, സബോള, പിന്നെ ചെറുള്ളി, തക്കാളി അരിഞ്ഞ തക്കാളി, സബോള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെയാണ് വേപ്പിൽ. അതൊക്കെയാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് ഗ്രേവിയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇതിൽ ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് പച്ചമുളകൊക്കെ എടുത്തിട്ട് നമുക്ക് വേപ്പിലേക്ക് ഇട്ടെടുത്ത് നമുക്ക് നന്നായി അരച്ചെടുക്കണം. അതിൻ്റെ ഫ്ലേവർ മുഴുവനായിട്ട് കക്കയിറച്ചിയിലേക്ക് കിട്ടാനായിട്ടാണ്. പിന്നെ നമ്മൾ ഇനി അതൊക്കെ കാര്യങ്ങളൊക്കെ ശരിയായി. നമ്മൾ ചട്ടി നമ്മുടെ വീടിന് പുറത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന വിറകടുപ്പിൽ വെച്ച് എണ്ണയൊഴിച്ച് ചൂടാക്കി നമ്മൾ ഇതിൻ്റെ ഗ്രേവിക്കുള്ള പരിപാടികൾ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ മുറിച്ച് വെച്ച തക്കാളി, സബോള, പച്ചമുളക്, ചെറുള്ളി അതൊക്കെ നമ്മൾ അതിലിടുക. അതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. ഞാൻ ഇളക്കുന്ന പോലെയല്ല, നല്ല രീതിയിൽ ഇളക്കണം. അതിനുശേഷം കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് പൊടികളിടണം. ആദ്യം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇതിന് കണക്കൊന്നുമില്ല. ഞാൻ എൻ്റെയിലുള്ള കക്കയിറച്ചിക്ക് ആനുപാതികമായിട്ടുള്ള രീതിയിൽ ആവശ്യത്തിനാണ് ഇടുന്നത്. പിന്നെ മുളക് പൊടി, പിന്നെ മസാല, ഇറച്ചി മസാലയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി. ഇതെല്ലാം ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. അടിയെ പിടിക്കാതിരിക്കാനായിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. പിന്നെ അടുത്താണ് പ്രധാനമായിട്ടുള്ള ചേരുവ, വേപ്പില. ഞാൻ വേപ്പിലല്ല ഉദ്ദേശിച്ചത്. പിന്നെ കക്കയിറച്ചി, നേരത്തെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ച കക്കയിറച്ചി നമ്മളിതിലേക്കിട്ട് നന്നായി ഇളക്കുക. പ്രധാനമായിട്ടുള്ള ചേരുവ ഇതും, പിന്നെ ഇനി വരുന്ന കുറച്ച് ചേരുവകളുമാണ്. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ച ഏപ്പില, ചുവന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ അരച്ചു വെച്ച പേസ്റ്റ് നമ്മളിതിലേക്ക് ഇടുക. പിന്നെ ഇത് ഒന്നാം പാലാണ്, തേങ്ങാപ്പാല്, ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കുക. ഇത് കഴിഞ്ഞ് നമ്മുടെ പരിപാടി കഴിഞ്ഞു. നമ്മൾ അത്യാവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. അത് കഴിഞ്ഞാൽ നമ്മളത് വേറെ ചേരുവകളൊന്നും ഇനി അതിലേക്ക് ചേർക്കാനില്ല. ഇനി കക്കയിറിലെ ഇറച്ചിയിലേക്ക് ഈ സംഭവങ്ങളൊക്കെ നന്നായി പിടിക്കണം. നല്ല രുചിയുണ്ട്. പിന്നെ നമ്മളിത് മൂടി വെച്ച്
ആ വിറകടുപ്പിലിരിക്കട്ടെ. ആ ഗ്രേവിയിൽ ആ മസാലയൊക്കെ നന്നായി കക്കറി ചില്ലിക്ക് പിടിച്ച് നന്നായി വറ്റി ആ ഇതേപ്പം അടുക്കളയിലേക്ക് എടുത്ത് വെച്ചു. ഞാൻ മുറുക്കി വെച്ച മല്ലിപ്പൊടി ഇട്ട് ചോറിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ട് കഴിക്കുക. നല്ല രസമുണ്ടായിരുന്നു. നിങ്ങളും ട്രൈ ചെയ്യുക.